ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എൻ്റെ കരളിൻ കരകളെ പുൽകി പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, പിച്ചവ ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. പുഴയ്ക്കെന്ത് ശേലാണ്, പുഴയ്ക്കെന്ത് ശേലാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മഴക്കാലത്ത് മേഘം ഇരുണ്ടുകൂടിയ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പാട്ട് ചോദിച്ചാൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക, വൺ ഓഫ് ദി മോസ്റ്റ് ടാലൻറ്റഡ് പോയിറ്റ്സ് ഓഫ് തമിഴ് വൈരമുത്തു, അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു കവിതയാണ്, ഒരു പക്ഷേ AR റഹ്മാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസിഷൻസ്. മേഘം തിരന്നുകൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിന്ത് കൊള്ള വാവ, വരികൾ പിടികിട്ടി കാണാം നിങ്ങൾക്ക്. മേഘം തിരന്നു കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിന്ത് കൊള്ളവാ, മാർബിൽ ഒളിന്ത് കൊണ്ടാൽ മാറൻ അമ്പു വരും കൂന്തലിൽ ഒളിന്ത് കൊള്ള വരവാ, എൻ കൂന്തൽ ദേവൻ തൂങ്ങും പള്ളി അറയാറയ, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பெயரை சொன்னால் போதும் இன்று வழிவிடும் காதல் நதியே, மறக்காத உன் ராகம் மறிக்காத என் தேகம், உனக்காக உயிர் வாழ்ந்தேன் வாழ்வோம் என் வாழ்வே, வா மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனதுள்ளம் பெருகியதே விழிவெள்ளம், விண்ணோடும் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. കേരള കലാമണ്ഡലം വളരെ വലിയൊരു ക്യാമ്പസാണ്, പെട്ടെന്ന് കവറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഭാരതപ്പുഴയും വളരെ സുന്ദരിയായിട്ട് ഒഴുകുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്രവേശന കവാടത്ത് നിന്ന് ആദ്യം കാണുന്ന കേരള കലാമണ്ഡലത്തിൻ്റെ കൺസർവേറ്ററി, ആ മ്യൂസിയം നമ്മൾ കണ്ടു, പല കഥകളിയുടെ വേഷവിധാനങ്ങളും കണ്ടു. ഇനി നമുക്ക് എത്രയും ആരാധ്യനായ വൈസ് ചാൻസലറെ കാണണം. അതുകൂടാതെ
കേരള കലാമണ്ഡലത്തിൻ്റെ മുഖമുദ്രയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് നർത്തകർ സംഗീതജ്ഞരെല്ലാം തന്നെ പെർഫോം ചെയ്തിട്ടുള്ള കൂത്തമ്പലം ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അത് കാണണം, മറ്റ് കാഴ്ചകൾ കാണണം, ഭാരതപ്പുഴയിലേക്കും പോകണം, നടുവിലൊരു പാട്ടും പാടണം. എല്ലാം ഇനിയുള്ള യാത്ര. പ്രത്യേകിച്ച് ഒരു വലിയ അഭിമുഖത്തിൻ്റെ ആവശ്യം ഈ സ്ഥാപനത്തിനില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹത് വ്യക്തികളെ, മഹത് കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വിദ്യാലയം കൂടിയാണ് കേരള കലാമണ്ഡലം. ഇന്നിവിടെ പുഴയിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ വന്നിരിക്കുമ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ സാരഥിയായ, ഇപ്പോഴത്തെ സാരഥിയായ വൈസ് ചാൻസലർ ശ്രീ പി എൻ സുരേഷ് അവർകളാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. സുരേഷ് സർ, നമസ്കാരം. സാറിൻ്റെ കാഴ്ചപ്പാടുകൾ നിളയെക്കുറിച്ച് അത് ഞങ്ങളുമായി. ഭാരതപ്പുഴ ഏതൊരു നദിയെ സംബന്ധിച്ചിടത്തോളം ആ നദിക്ക് ഒരു നദീതട സംസ്കാരം ഉണ്ടായിരിക്കും. നദി എന്ന വാക്കിന് അർത്ഥം തന്നെ നദിക്കുന്നത്, നാദം ഉത്ഭവിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ സ്രോതസ്സാണ്. ആ വാക്ക് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ സ്രോതസ്സാണ്, ഏതൊരു സംശയം. അതുപോലെ തന്നെ അത് ഉർവരതയുടെ സ്രോതസ്സാണ്, ഫെർട്ടിലിറ്റിയാണ്. ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇവിടെ വന്ന് താമസമാക്കിയതിന് ശേഷം ഭാരതപ്പുഴയെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത് അത് ഒരു ആലങ്കാരികമായി പറയുന്നതല്ല, കാരണം ഒരു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങൾ തീരമൊന്ന് പരിശോധിച്ചതിൻ്റെ ചരിത്രം ഒരു 30-40 വർഷത്തെ ചരിത്രം മാത്രം എടുത്താൽ രാഷ്ട്രം പത്മപുരസ്കാരങ്ങൾ നൽകി ആദരിച്ച 23-ലധികം പേര് ഈ തീരപ്രദേശങ്ങൾ ഏത് നദീതടത്തിലുണ്ട് നമ്മുടെ കേരള ഭാരതത്തിൽ എടുത്തു നോക്കിയാൽ ഇത്രയും. അതുപോലെ തന്നെ ജ്ഞാനപീഠ ജേതാവായ എം ടി ദേവാസുരേന്ദ്രൻ സർ, അദ്ദേഹം ഈ നിലയുടെ സന്തതിയാണ്, ഭാരതപ്പുഴയുടെ സന്തതിയാണ്. എത്രയോ കവികൾ, ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ മുതൽ നല്ല സഹൃദയർ വരെ, അതുവരെ നമ്മൾ എടുക്കണം. ഇത്രയും ശ്രേഷ്ഠരായ ബാക്കിയുള്ളവരും ശ്രേഷ്ഠത കുറവുണ്ടല്ല, നല്ല സഹൃദയനാകണമെങ്കിലും ശ്രേഷ്ഠനായിരിക്കും. നല്ല കടത്തുകാരൻ മുതൽ, നല്ല കൂലിപ്പണിക്കാരൻ മുതൽ, നല്ല അധ്യാപകൻ തൊട്ട് നല്ല വിദ്യാർത്ഥികളും, നല്ല നാട്ടുകാരും, നല്ല കൂട്ടായ്മയും, നല്ല ഗ്രാമവും, നല്ല കർഷകനും തൊട്ട് ഇങ്ങോട്ട് ഈ പത്മ അവാർഡീസ് വരെ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ സംസ്കാരം നിലനിർത്തുന്നത്. ഏതാണ്ട് 100-ലധികം കലാരൂപങ്ങൾ തന്നെ ഈ തീരപ്രദേശങ്ങളിലുണ്ട്. ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ലോക തത്വങ്ങളുടെ, ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ, ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പരിച്ഛേദം ഭാരതപ്പുഴയുടെ തീരത്തുണ്ട് എന്നത്, അവിടെ ജീവിക്കാനോ അല്ലെ അതിനടുത്ത് പെരുമാറാനോ ഒക്കെ കഴിയുന്നു നമ്മൾ ഭാഗ്യവാന്മാർ. ഞാൻ ഭാരതപ്പുഴയുടെ തീരത്തെ കുറച്ച് നാൾ താമസിച്ചു. എനിക്ക് രാവിലെ പ്രഭാതത്തിൽ വീടിന് മുറ്റത്തിറങ്ങിയിരിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് ധാരാളം വൈവിധ്യമുള്ള പക്ഷികളും, നല്ല പ്രഭാതം, നദിയിൽ കുളിക്കുന്നവരുണ്ട്, പശുവിനെ അഴിച്ചു കെട്ടുന്നവരുണ്ട്, വസ്ത്രം നനയ്ക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ നൈർമല്യവും ഉള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളതിൽ അഭിരമിച്ച്, നമ്മളൊരു ലൗകിക ജീവിതത്തിൻ്റെ ഭാഗമായി അതിൽ അഭിരമിച്ച് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 7:30-8 ആകുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ബലിതർപ്പണം നടത്തുന്നത് നമുക്ക് സർ, നോട്ട് ആസ് എൻ ഒഫീഷ്യൽ ഫോർമാലിറ്റി, ഇറ്റ്സ് സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെയുള്ള വിഷനറീസ്. ലെറ്റ് ഗോഡ് ബ്ലെസ് അസ് വിത്ത് സച്ച് വിഷനറീസ് ടു ലീഡ് എമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കേരള കലാമണ്ഡലം. നന്ദി സർ.
ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ മുഖമുദ്രയായ കേരള കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിൻ്റെ മുൻവശത്തായിട്ടാണ്. ഒരുപാട് മഹത് പ്രതിഭകൾ അവരുടെ പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു വേദിയാണിത്, ഒരു പുണ്യവേദിയാണ്. സത്യം പറയുകയാണെങ്കിൽ അതിലും ഉപരി ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള കലാമണ്ഡലത്തിൽ ഏഴാം ക്ലാസ്സിന് ശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഇവിടെ സാധ്യമാണ്. എട്ടാം ക്ലാസ് മുതൽ അപ്പോൾ തന്നെ കലാപഠനം തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ഏകദേശം പത്താം ക്ലാസ് പകുതി എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ പ്ലസ് വൺ സമയത്ത് അവരുടെ അരങ്ങേറ്റം നടത്തുന്നു. ഏറെ സന്തോഷം നിറഞ്ഞൊരു കാര്യം, ഈ കൂത്തമ്പലത്തിൽ വച്ചു തന്നെ ആകണം അരങ്ങേറ്റം, ആ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ അരങ്ങേറ്റം എന്ന നിഷ്കർഷ കേരള കലാമണ്ഡലത്തിനുണ്ട്. അത് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ്. അതിനേക്കാളും വലിയൊരു സൗഭാഗ്യം അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനുമില്ല. ബിക്കോസ് അത്രയും ധന്യമായൊരു വേദിയാണ് കേരള കലാമണ്ഡലത്തിലെ ഈ കൂത്തമ്പലം. ഇന്ന് ഈ കാണുന്ന കൂത്തമ്പലം ഒരുപാട് എഫേർട്സ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു വെന്യൂ ആണ്. ഇത് തേക്കും റോസ് വുഡും ഉപയോഗിച്ചാണ് ഇതിൻ്റെ വുഡൻ കൺസ്ട്രക്ഷൻ എല്ലാം തന്നെ. അതിനകത്ത് ഒരുപാട് ശില്പകല ചാതുര്യങ്ങളുണ്ട്, അത് നമുക്ക് കാണേണ്ടതുണ്ട്. വളരെ എഫിഷ്യൻ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യപ്പെടുന്ന കേരള കലാമണ്ഡലത്തിൻ്റെ മറ്റൊരു മൈൽ സ്റ്റോൺ ആവട്ടെ ഈ റിനോവേറ്റഡ് കൂത്തമ്പലം എന്ന് നമുക്ക് ആശംസിക്കാം. കൂത്തമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ചെല്ലാം. അതുകൂടാതെ പുതിയൊരു മ്യൂസിയവും ഇവിടെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. ഒരു 3-story ബിൽഡിംഗ് ആണ്, വളരെ വലിയൊരു പ്രോജക്റ്റ് ആണ്. അതും ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇനി കൂത്തമ്പലത്തിലേക്ക്. നിങ്ങളുടെ മുമ്പിൽ ഇതാ കേരള കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൂത്തമ്പലം. ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാർ അവരുടെ കലാപ്രകടനങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ഈ വേദി, അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരെയും നമുക്ക് സംഭാവന ചെയ്ത വേദി, ഇന്നും ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അരങ്ങേറ്റം നടത്തുന്ന വേദി. 1976 പ്രശസ്തമായ ഈ കൂത്തമ്പലം കലാകാരന്മാർക്കും കലാസ്വാദകർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. ഇവിടെ ഏറെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഈ കൂത്തമ്പലത്തിലുള്ളത് എല്ലാം തന്നെ ഗ്രാനൈറ്റ് പില്ലേഴ്സാണ്. ഇവിടെ കരിങ്കല്ലിൽ 108 നൃത്തരൂപങ്ങളുടെ കരണങ്ങളാണ് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കൂത്തമ്പലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തേക്കും വീട്ടി മരങ്ങളും കൊണ്ടാണ്. അപ്പം അത്രയും റിച്ചായിട്ടുള്ള ഒരു പെർഫോമിംഗ് പ്ലേസാണിത്. ഇവിടെ ഇനിയും ഒരുപാട് കലാകാരന്മാർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുമാറാകട്ടെ. വിഷ്വൽസ് ഓഫ് കേരള കലാമണ്ഡലം കൂത്തമ്പലം. ഈ കൂത്തമ്പലവും ഈ വേദിയും ഈ ഒരു ആംബിയൻസും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് സിനിമകളുണ്ട്. പ്രത്യേകിച്ച് കമലതളം പോലെയുള്ള ചിത്രങ്ങൾ, മോഹൻലാലും മോനിഷയും എല്ലാവരും അവിസ്മരണീയമാക്കിയ വൺ ഓഫ് ദ ലെജൻഡറി മൂവീസ് ഓഫ് മലയാളം. എങ്കിലും ഈ സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പാടാൻ തോന്നുന്നത്, പ്രത്യേകിച്ച് കേരള കലാമണ്ഡലത്തിൽ എത്തി നിൽക്കുമ്പോൾ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി. മുത്തരാ സ്വയംവരം കഥകളി കാണുവാൻ മുത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു.
ഞാൻ പോയിരുന്നു. ഇറയും മൻ തമ്പി നൽകും ശൃംഗാരപദലഹരി, ഇറയും മൻ തമ്പി നൽകും ശൃംഗാരപദലഹരി, ഇരു സ്വപ്നവേദികളിലലിഞ്ഞു ചേർന്നു. കരളിലെ കളി തട്ടിലറുപതു തിരിയിട്ട കഥകളി വിളക്കുകളെരിഞ്ഞു നിന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ കാഴ്ചകളും നമ്മൾ കണ്ടു, ഒപ്പം ഭാരതപ്പുഴയുടെയും. എന്തായാലും ധന്യമായ ഈ കൂത്തമ്പലത്തിൽ ഇരിക്കുമ്പോൾ നൃത്തകലയുടെ ആചാര്യനായ അല്ലെങ്കിൽ കൺകണ്ട ദൈവമായ നടരാജ ഭഗവാനെ സ്തുതിക്കാതെ ഇവിടെ നിന്ന് ചെല്ലാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നൃത്തം അഭ്യസിക്കുന്ന ഓരോ കലാകാരനും കലാകാരിക്കും നടരാജ ഭഗവാന്റെ, അതായത് ചിദംബരത്തുള്ള തില്ലൈ നടരാജന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നടരാജ ഭഗവാനെ കുറിച്ചുള്ള ഒരു കൃതിയും ഈ അവസരത്തിൽ പാടുന്നു. ഇടത് പാദം തൂക്കി ആടും നടരാജനടി പണിവയേ നെഞ്ചേ, ഇടത് പാദം തൂക്കി ആടും നടരാജനടി പണിവയേ നെഞ്ചേ, ഇടത് പാദം തൂക്കി ആടും നടരാജനടി. തിരുവടി ചിലമ്പുകൾ കളീർ കളീരെന, തിരുമുടി ഇളമതിവോളി പളീർ പളീരെന, തിമികിട തരികിട തോമ്യന തിരുമാൽ മദ്ദളമതിര, തിമികിട തരികിട തോമ്യന തിരുമാൽ മദ്ദളമതിര, ശിവഗാമി മണാളം തിരുച്ചി ം തന്നിൽ പുന്നകയോടിടത് പാദം തൂക്കി ആടും നടരാജനടി. കേരള കലാമണ്ഡലം കണ്ടു, ഇതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചു, ഒരുപാട് വിഷയങ്ങളും നമ്മൾ ഗ്രഹിച്ചു. ഇനി ഇവിടെ നിന്ന് കാണേണ്ട, ഇവിടെ നിന്ന് യാത്രയായി നമുക്ക് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വെള്ളിനേഴി ഗ്രാമമുണ്ട്, ഇവിടെ അടുത്തൊഴുകുന്ന ഭാരതപ്പുഴയുണ്ട്, വള്ളത്തോളിൻ്റെ പൈതൃകം മ്യൂസിയമുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ ഇനിയുള്ള കാഴ്ചകളാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇനി ഭാരതപ്പുഴയോടൊപ്പം നമുക്ക് ചെല്ലാം. ഭാരതപ്പുഴയുടെ സംസ്കാരം, അതിൻ്റെ ചരിത്രം തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെള്ളിനേഴി ഗ്രാമത്തിലാണ്, കലാഗ്രാമം എന്നറിയപ്പെടുന്ന വെള്ളിനേഴിയിൽ. ഇവിടെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കഥകളി സംഗീതജ്ഞരും വേഷം ചെയ്യുന്നവരും അതുപോലെ ചമയത്തിൻ്റെ ആളുകളും ജീവിച്ചിരുന്ന നാടാണ്. ഏകദേശം മൂന്നിൽ പരം
പത്മ അവാർഡുകളും അവാർഡ് ജേതാക്കളും ജീവിച്ചിരുന്ന നാട്, ജീവിക്കുന്ന നാട്. എന്തായാലും വെള്ളിനേഴി ഗ്രാമത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സാംസ്കാരിക ചരിത്രം തേടിയുള്ള യാത്രയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. എന്തായാലും റമദാൻ പുണ്യകാലത്ത് വേൻ മഴക്കാലത്തെ മഴയുടെ ശക്തി കുറഞ്ഞ് വെയിൽ വീണ്ടും നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ. എന്തായാലും അള്ളാഹുവിൻ്റെ ചെറിയൊരു സ്തുതി ഈ ഒരു അവസരത്തിലും. പൊള്ളുന്ന നോവിനാലുള്ളം കരയുന്നു, പെരയോനേ നിന്നിൽ ശുക്രോതുന്നു, കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. ഓ യാ അല്ലാഹു, യാ അല്ലാഹു, അല്ലാഹു, എല്ലാം പടയിത്തുള്ള അല്ലാ കൂടയോനെ, എല്ലോർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ജല്ല ജലാലായ തമ്പൂരാനെ, എല്ലാം പടയിത്തുള്ള അല്ലാ കൂടയോനെ, എല്ലോർക്കും കാരുണ്യം ഏകുന്നോനെ, എൻ്റെ ജല്ല ജലാലായ തമ്പൂരാനെ. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ, വെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ, സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി, അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും.